രുചിയുള്ള ഒരു മത്തി വറുത്തതാണ് ചെയ്യുന്നത്. നല്ല ചൂട് ചോറിൻ്റെയും കപ്പയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണിത്. പച്ച കുരുമുളക് ചേർത്താണ് ഇത് വറുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു പ്രത്യേക സ്വാദാണ്. ആദ്യം തന്നെ മീനിലേക്ക് ചേർക്കാനായിട്ടുള്ള അരപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് 10 തണ്ടോടുകൂടിയുള്ള പച്ച കുരുമുളക് എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം 4 ചെറിയ കഷ്ണം ഇഞ്ചി, 20 കാന്താരിമുളക്, 10 അല്ലി വെളുത്തുള്ളി, അതിനോടൊപ്പം 3 ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. കുരുമുളക് അതിൻ്റെ തണ്ടിൽ നിന്നും അടർത്തി എടുക്കണം. തണ്ടോടുകൂടി അരച്ചാൽ കുരുമുളക് നന്നായി അരഞ്ഞു കിട്ടില്ല. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇഞ്ചിയും ചെറിയ ഉള്ളിയും ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞ ശേഷം ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇഞ്ചിയും ചെറിയ ഉള്ളിയും നന്നായി അരഞ്ഞു കിട്ടില്ല. ഇതിനോടൊപ്പം എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കാന്താരിമുളകും അതിനോടൊപ്പം കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത ശേഷം വെള്ളം തൊടാതെ അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടി മിക്സിയിലേക്ക് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മാത്രം മതിയാകും. ഇതിപ്പോൾ നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പാകം. ഒത്തിരി മൂത്തുപോയ പച്ചകുരുമുളകല്ല ഇത്. അതുകൊണ്ട് തന്നെ വെള്ളം തൊടാതെ നല്ലതുപോലെ അരച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ കുരുമുളക് പറിച്ചെടുത്ത ശേഷം കഴുകിയിട്ടാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ കഴുകി വാരുമ്പോൾ തന്നെ അതിൽ കുറച്ച് വെള്ളമുണ്ടാകും. അത്രയും മാത്രം മതിയാകും നന്നായി അരഞ്ഞു കിട്ടാനായിട്ട്. ഇങ്ങനത്തെ ഈ അരപ്പ് വേണമെങ്കിൽ നേരത്തെ കൂട്ടി അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. എപ്പോഴും ഇതുപോലെ പച്ചക്കുരുമുളക് കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് കൂടുതൽ കിട്ടുവാണെങ്കിൽ ഇതുപോലെ അരച്ചെടുത്ത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ ഒരാഴ്ച വരെ കേടാകാതെ ഇരിക്കും. ഇവിടെ 1/2 കിലോ മത്തി മീനാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഉപ്പ് ചേർത്ത് നന്നായി കഴുകിയെടുത്തതാണ്. കഴുകിയെടുത്ത ശേഷം ചട്ടി ഇതുപോലെ ചെറുതായിട്ട് ചരിച്ച് വെച്ചാൽ അതിലുള്ള വെള്ളമൊക്കെ വാർന്നു പോകും. ഇനി ഇതിനെ നന്നായി കത്തിക്കൊണ്ട് വരഞ്ഞെടുക്കണം. എന്നാലാണ് മത്തിയുടെ എല്ലാ ഭാഗത്തും നന്നായി അരപ്പ് പിടിക്കുകയുള്ളൂ. മീനിൻ്റെ ഒരു ഭാഗത്ത് 4 പ്രാവശ്യം വരയുന്നുണ്ട്. അതുപോലെ മറുഭാഗത്തും വരഞ്ഞു കൊടുക്കണം. ഇനി ഇതിലേക്ക് അരപ്പ് തേച്ച് പിടിപ്പിക്കണം. കൈകൊണ്ട് മീനിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തും വരഞ്ഞു കൊടുത്തിരിക്കുന്ന ഭാഗത്തുമൊക്കെ നന്നായിട്ട് അരപ്പ് തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ അരപ്പ് തേച്ചതിന് ശേഷം മിനിമം 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴാണ് മത്തിയിലേക്ക് കുരുമുളകും ഉപ്പും ഒക്കെ പിടിക്കുകയുള്ളൂ. ഇനി തലേദിവസം ഇതുപോലെ ചെയ്ത് രാത്രി മുഴുവൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഉടനെ വറുക്കുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും കുറച്ച് നേരം വെച്ചതിന് ശേഷം വറുക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ 14 മത്തിമീനുണ്ട്. 1/2 കിലോ മത്തിക്ക് ഇപ്പോഴുണ്ടാക്കിയ അരപ്പ് കറക്റ്റായിരുന്നു. ഇതുപോലെ മീനിൽ അരച്ച് പുരട്ടിയതിന് ശേഷവും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. പക്ഷേ ഒത്തിരി ദിവസം വെക്കരുത്. മാക്സിമം 2 അല്ലെങ്കിൽ 3 ദിവസമേ വെക്കാവൂ. അതിൽ കൂടുതൽ ദിവസം ഇരുന്നാൽ മീനിന് വേറൊരു രുചി ഉണ്ടാകും. ഇതിനെ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല. അത്യാവശ്യം മീനൊന്ന് ഫ്രൈ ആയി മൊരിഞ്ഞു വരാനുള്ള അത്രയും മാത്രം എണ്ണ മതിയാകും. വെളിച്ചെണ്ണയിൽ വറുക്കുമ്പോഴാണ് നല്ലൊരു രുചി ഉണ്ടാകുക. മറ്റൊരെണ്ണ ഉപയോഗിച്ചാലും അത്രയും ടേസ്റ്റ് കിട്ടില്ല. എണ്ണ ചൂടായി കഴിഞ്ഞാൽ മീന് ഇട്ട് കൊടുക്കാം. മീനിട്ട് കൊടുക്കുമ്പോൾ എണ്ണയിൽ നിന്നും ഇതുപോലെ ബബിൾസ് വരണം. അതാണ് കറക്റ്റ് എണ്ണയുടെ ചൂട്. എണ്ണ പാകത്തിന് ചൂടാകുമ്പോൾ മീനിട്ട് കൊടുത്തില്ല എങ്കിൽ മീനിലേക്ക് കൂടുതൽ എണ്ണ പിടിക്കും. മീൻ ചെറുതായി മൂത്ത് തുടങ്ങുമ്പോഴേക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. തണ്ടോടുകൂടി വേണമെങ്കിലും കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്താൽ മീൻ വറുത്തതിന് അതിൻ്റെ നല്ലൊരു മണമുണ്ടാകും. എണ്ണയുടെ ശബ്ദമൊക്കെ കുറഞ്ഞ് അതിൽ നിന്നും പൊട്ടിത്തെറിച്ച് തുടങ്ങിയാൽ മീൻ ഒരു ഭാഗം മൂത്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇതുപോലെ നല്ല രീതിയിൽ എണ്ണ പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്ക് മീന് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. മറുഭാഗം കൂടി നല്ലതുപോലെ മൂത്ത് വരണം. ചെറിയ തീയിൽ വെച്ച് വേണം ഫ്രൈ ആക്കി എടുക്കാൻ. ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറുഭാഗം മൂത്ത് കിട്ടാനായിട്ട് എളുപ്പമാണ്. അധിക സമയം വേണ്ടി വരില്ല. നേരത്തേതുപോലെ തന്നെ എണ്ണയിൽ നിന്ന് നന്നായി പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മൂപ്പ് നോക്കുക. ചിലർക്ക് മീന് നല്ലതുപോലെ മൊരിയുന്നതാണ് ഇഷ്ടം. മറ്റു ചിലർക്ക് അത്രത്തോളം ഉണങ്ങുന്നത് ഇഷ്ടമില്ല. ഞങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് നല്ലതുപോലെ ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പാൻ ചെറുതായിട്ട് ചരിച്ച് വെച്ചാൽ ഇതിലെ എണ്ണയൊക്കെ ഒരു വശത്തേക്ക് വാർന്നു പോകും. ഇനി ഈ എണ്ണ വീണ്ടും ഉപയോഗിക്കാറില്ല. ഇപ്പോൾ തന്നെ ഒരു സെറ്റും കൂടി ഫ്രൈ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ഈ എണ്ണ തണുത്തതിന് ശേഷം വീണ്ടും പിന്നെ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കരുത്.
ഇതിന് സാധാരണ മത്തി വറുത്തതിൻ്റെ ഒരു സ്വാദല്ല ഉണ്ടാകുക. നല്ല കുരുമുളകിൻ്റെയും കാന്താരിമുളകിൻ്റെയും ഒക്കെ രുചി അല്പം മുന്നിട്ട് നിൽക്കും. മാത്രമല്ല മീനിൻ്റെ ഉള്ളിൽ വരെ ആ സ്വാദ് ചെന്നിട്ടുണ്ടാകും. മാത്രമല്ല നമ്മൾ അരച്ച് ചേർത്ത അരപ്പൊക്കെ മീനിൽ പൊതിഞ്ഞ് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. മീനിൻ്റെ മുള്ളിൽ വരെ ആ പച്ചക്കുരുമുളകിൻ്റെ സ്വാദുണ്ടാകും. ഇതിവിടെ കുറച്ച് തക്കാളിച്ചാറും അച്ചിങ്ങാപ്പയർ തോരനും പിന്നെ മത്തി വറുത്തതും കൂട്ടി നല്ല ചൂട് ചോറെടുത്തിട്ടുണ്ട്. ഇതല്ല ഇനി കപ്പപ്പുഴുക്കിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ അങ്ങനെയും ആകാം. ഇത്തരത്തിൽ പച്ചക്കുരുമുളക് അരച്ച് മീൻ വറുക്കാനായിട്ട് മത്തിമീൻ തന്നെയാണ് ഏറ്റവും നല്ലത്. ഇതിൽ ഈ കാണുന്നതൊക്കെ ചട്ടിക്കുരുമുളകാണ്, അതായത് ചട്ടിയിൽ വളർത്തുന്ന കുരുമുളക്. വളരെ പരിമിതമായ സ്ഥലത്ത് ഇതുപോലെ നമുക്ക് കുരുമുളക് നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. അധികം വെയിലിൻ്റെ ആവശ്യവുമില്ല. ചട്ടിക്കുരുമുളക് ആകുമ്പോൾ പടർത്തി വിടേണ്ട ആവശ്യം വരുന്നില്ല. മിക്കവാറും എല്ലാ സമയത്തും ഒരല്പമെങ്കിലും കുരുമുളക് ഇതിലുണ്ടാകാറുണ്ട്. ഈ കാണുന്നത് പടർത്തി വിട്ടിരിക്കുന്ന കുരുമുളക് വള്ളിയാണ്. ഈ സമയം, അതായത് ഓഗസ്റ്റ് മാസത്തിൽ കുരുമുളക് മൂക്കുന്ന സമയമല്ല, നവംബർ മുതൽ ഏകദേശം ഫെബ്രുവരി അവസാനം വരെയാണ് സാധാരണയായി കുരുമുളക് മൂത്ത് കിട്ടുന്നത്. അതേസമയം ചിലപ്പോൾ ചില കുരുമുളക് വള്ളിയിലൊക്കെ പുഞ്ച കുരുമുളക് കാണാറുണ്ട്. അതായത് സമയം തെറ്റി കായ്ക്കുകയും മൂത്ത് കിട്ടുകയും ചെയ്യുന്നതിനെയാണ് പുഞ്ച എന്ന് പറയുന്നത്. ഒത്തിരി മൂത്തുപോയ കുരുമുളക് ആണെങ്കിൽ ഇത്രയും എണ്ണ എടുക്കരുത്, കാരണം ഒത്തിരി എരിവായി പോകും. എപ്പോഴും ഒത്തിരി മൂത്തുപോയ പച്ചക്കുരുമുളക് ചേർക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് മൂപ്പ് കുറഞ്ഞ കുരുമുളക് ചേർത്തുണ്ടാക്കുന്നതിനാണ് കുറച്ചുകൂടി രുചിയായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം മൂത്തുപോയ കുരുമുളകിന് ഒരു എരിവിൻ്റെ പുകച്ചിലുണ്ടാകും. അപ്പോൾ മീനിൻ്റെ രുചിയേക്കാളും കുരുമുളകിൻ്റെ എരിവ് മുന്നിട്ട് നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ചും മത്തി പോലുള്ള ചെറിയ മീൻ ഈ രീതിയിൽ വറുത്തെടുക്കുമ്പോൾ കുറച്ച് ഇളയ പച്ചക്കുരുമുളക് ചേർക്കുന്നത് തന്നെയാണ് നന്നായിരിക്കുക. ഒത്തിരി മൂത്തുപോയ കുരുമുളകാണെങ്കിൽ അരഞ്ഞ് കിട്ടാനായിട്ടാണെങ്കിലും ബുദ്ധിമുട്ടാണ്. അത് കുറച്ച് മാത്രമല്ലേ ചേർക്കുകയുള്ളൂ, അതുകൊണ്ട് തന്നെ അത് അരയ്ക്കുമ്പോൾ തെന്നിപ്പോകും. ഇതുപോലെ ഇത്രയും നന്നായിട്ട് അരഞ്ഞ് കിട്ടുകയുമില്ല. ഇതിൽ കാന്താരിമുളക് നിർബന്ധമാണ്. കാന്താരിമുളകിന് പകരമായിട്ട് പച്ചമുളകോ ഉണക്കമുളകോ ചേർത്താൽ നന്നായിരിക്കില്ല. ഇനി നിങ്ങളുടെ കയ്യിലെ കുരുമുളക് മണി കുറച്ച് മൂത്തുപോയതാണ്, എരിവ് കൂടുതലുള്ളതാണ് എങ്കിൽ കാന്താരിമുളകിൻ്റെ എണ്ണം അതിനനുസരിച്ച് കുറയ്ക്കണം. മീനിൽ കാന്താരി മുളക് അരച്ച് ചേർത്ത് വറുക്കുകയാണെങ്കിൽ അതിൻ്റെ എരിവെല്ലാം തന്നെ മീനിൽ നന്നായി ചേർന്ന് വരും. എണ്ണയിലേക്ക് ഒട്ടും തന്നെ അരപ്പൊന്നും അലിഞ്ഞു പോകുകയില്ല. എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ മീനിലേക്ക് അരച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം തന്നെ ഒട്ടും എണ്ണയിലേക്ക് പോകാതെ നന്നായി മീനിലേക്ക് പൊതിഞ്ഞിരിക്കും. എപ്പോഴും ഇതുപോലത്തെ ചെറിയ നാടൻ ഇഞ്ചി ഉപയോഗിക്കുന്നതാണ് മീൻ വറുക്കുന്നതിനൊക്കെ നല്ല രുചി കൊടുക്കുക. നാടൻ ഇഞ്ചി ആയതുകൊണ്ട് അധികം ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ചേർത്താൽ തന്നെ നല്ല മണവും എരിവും ഉണ്ടാകും. ഇനി ഇങ്ങനെ നല്ല മത്തിമീൻ കിട്ടുമ്പോൾ ഈ രീതിയിൽ മീൻ വറുത്ത് നോക്കിയ ശേഷം അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തോളൂ. മറ്റൊരു നല്ലൊരു വിഭവമായി വീണ്ടും കാണാം. താങ്ക് യു.